നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. 10-ാം ക്ലാസ് വരെ സമർത്ഥരായി പഠിച്ചു, പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുത്തു, ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി സ്കൂളിലെത്തി. അപ്പോഴാണ് അറിയുന്നത്, പൊതുപരീക്ഷ എഴുതാൻ, CBSEയുടെ 10-ാം തരം പൊതുപരീക്ഷ എഴുതാൻ തങ്ങൾ യോഗ്യരല്ല എന്ന്. കൊച്ചി അരൂജാസ് സ്കൂളിലെ 29 കുട്ടികളുടെ പരീക്ഷാ പ്രശ്നം ഇന്ന് കോടതി കയറിയിരിക്കുകയാണ്. അംഗീകാരമില്ലാത്ത സ്കൂളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു, അംഗീകാരമില്ല എന്നുള്ള വിവരം വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മറച്ചുവെച്ചു. സ്കൂൾ മാനേജറും ട്രസ്റ്റിയും റിമാൻഡിൽ കഴിയുന്നു, പ്രിൻസിപ്പൽ പ്രതിയാകുന്നു. ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുമ്പോഴും അംഗീകാരമില്ലാത്ത CBSE സിലബസിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. സർക്കാർ കൈകഴുകുകയാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളല്ല ഇവിടെ പ്രശ്നക്കാർ. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നേറിയെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ നഗ്നമായ വഞ്ചന, വിശ്വാസ വഞ്ചന, അതാണ് നടന്നിരിക്കുന്നത്. ഒരു പരീക്ഷാകാലത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ കച്ചവട തന്ത്രത്തിലുള്ള വഞ്ചന നടക്കുന്നതെന്നാണ് നേർക്കുനേർന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: KSTA നേതാവ് ശ്രീ ഹരികൃഷ്ണൻ, CBSE സ്കൂൾ മാനേജ്മെൻ്റ് അസോസിയേഷൻ്റെ പ്രതിനിധി ശ്രീ KK ഷാജഹാൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ പ്രതിനിധി ശ്രീ ഷാജിർ ഖാൻ, ഗ്രീക്ക് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാ ചന്ദ്രൻ, ഒപ്പം സദസ്സും ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ ഷാജഹാൻ, എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ വഞ്ചിതരായത്? ഇതിൽ സ്കൂൾ മാത്രമാണോ പ്രതി, അതോ കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ CBSEക്കും ഉത്തരവാദിത്തമുണ്ടോ ഇതിൽ? CBSEക്ക് ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു സ്കൂൾ CBSEയുമായി അഫിലിയേറ്റ് ചെയ്യുമ്പോൾ അതിന് പാലിക്കേണ്ട ചില സംഗതികളുണ്ട്. ആ ഫോർമാലിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഒരു CBSE സ്കൂൾ എന്ന് പറയുവാൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ അംഗീകാരമില്ലാത്ത വളരെയേറെ സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ CBSEയുടെ പേരിലും അല്ലാത്ത ഇതിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കണ്ടുപിടിച്ച് നിർത്തലാക്കേണ്ടത് അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഇതിൽ കൊണ്ടുവരേണ്ട കടമ ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. ഈ അരൂജാസ് പബ്ലിക് സ്കൂളിലാണല്ലോ ഈ 29 കുട്ടികൾക്ക് 10-ാം ക്ലാസ് പരീക്ഷ എഴുതാത്ത പ്രശ്നം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആ സ്കൂൾ 2000 മുതൽ പ്രവർത്തിക്കുന്നു. 2013 മുതൽ തന്നെ ഈ 10-ാം തരം പരീക്ഷ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഇങ്ങനെ ഒരു കോടതിയിലേക്ക് കയറിയത്. അതായത് കഴിഞ്ഞ 19 വർഷവും നിയമവിരുദ്ധമായി ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നു. ഇത്തവണ നടക്കാതെ വന്നപ്പോഴാണ് അത് കോടതിയിലേക്കൊരു നിയമപ്രശ്നമായത്. ശരിയല്ലേ? സെക്കൻഡറി അഫിലിയേഷൻ കിട്ടും എന്നുള്ള അവരുടെ മിഥ്യയിൽ, അവരുടെ ധാരണയിൽ അവർ മുന്നോട്ട് പോയി. ഇറ്റ്സ് എ റോങ് കാൽക്കുലേഷൻ ആൻഡ് ഇറ്റ്സ് മിസ്റ്റേക്ക്. മറ്റു സ്കൂളുകളുടെ സഹായത്തോടുകൂടി ഈ കുട്ടികളെ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിച്ചു. അങ്ങനെ വീണ്ടും നടക്കുമെന്നോ ഇല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് എഴുതിക്കാൻ കഴിയുമെന്നോ ഉള്ളൊരു അമിത ആത്മവിശ്വാസവും അല്ലെങ്കിൽ തെറ്റായ നിയമവിരുദ്ധ പ്രവർത്തനത്തിനും അവർ മുതിർന്നു. ഡെഫിനറ്റ്ലി വാട്ട് യു ആർ സേയിങ് ഇസ് എക്സാക്ട്ലി റൈറ്റ്. ദെർ ഇസ് നോ നത്തിങ് ദാറ്റ് ബിക്കോസ് ഇവിടെ ഒരു നിയമ ലംഘനം നടന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദെർ ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ദി സ്കൂൾസ് മീൻസ് ഐ ആം ടോക്കിംഗ് ബട്ട് CBSE സ്കൂൾസ് വിൽ ഹാവ് ടു ഒബേ സച്ച് ഇൻസ്ട്രക്ഷൻസ്. അതർവൈസ് ഇറ്റ് ഈസ് വയലേഷൻ, വിൽ ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദം. 9-ാം ക്ലാസ്സിൽ ഈ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണല്ലോ. 10-ാം ക്ലാസ് പരീക്ഷയിലേക്ക് എത്തുന്ന കുട്ടികളോട് 19-ാം തീയതി പൊതു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഹോൾ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാണോ 24-ാം തീയതി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ള വിവരം അറിയിക്കേണ്ടത്? അതൊരു ക്രിമിനൽ നെഗ്ലിജൻസ് മാത്രമാണോ, ഒരു ക്രിമിനൽ ഒഫൻസ് ആണോ? ഞാൻ പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ദാറ്റ്സ് നോട്ട് അറ്റ് ആൾ ടോളറബിൾ, ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ ജസ്റ്റിഫയബിൾ അറ്റ് എനി കോസ്റ്റ്. ബട്ട് ദേ വിൽ ഹാവ് ടു മീൻസ് അവരത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രിക്കോഷൻ സ്കൂൾ എടുക്കണമായിരുന്നു. അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റി. അത് പ്രിക്കോഷൻ ആണ് ഇതിനകത്തുള്ളത്. പ്രിക്കോഷൻ മീൻസ് ദേ ഷുഡ് നോട്ട്. ഇഫ് അവർ മനസ്സിലാക്കുകയാണ് ഈ കുട്ടികൾക്ക് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുവാൻ കഴിയില്ല എങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യരുത്. ദി ഹാവ് ടു മേക്ക് സം അറേഞ്ച്മെൻറ്റ്സ്. സം അറേഞ്ച്മെൻറ്റ് ദേ ഹാവ് ടു അപ്രോച്ച് CBSE. വാട്ട് വി ക്യാൻ ഡു ഇൻ ദി സിറ്റുവേഷൻ ദാറ്റ് വി അക്സെപ്റ്റ് ആൻഡ് CBSE വിൽ ഹാവ് ടു ഡു വാട്ട് എവർ ദി തിങ്സ് ദേ വാണ്ടഡ്. ഓക്കെ. ഡോക്ടർ ദീപാ ചന്ദ്രൻ, യഥാർത്ഥത്തിൽ ഈ സ്കൂളിലെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളോട് 9-ാം ക്ലാസ്സിലെ രജിസ്ട്രേഷൻ, 10-ാം ക്ലാസ്സിൽ ഈ സ്കൂളിന് അംഗീകാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് അവരുടെ മുമ്പിലുള്ള പോംവഴി എന്നത് പറയാനുള്ള ബാധ്യതയില്ലേ? അതോ ഇപ്പോൾ കോടതി കയറിയിരിക്കുന്ന റിമാൻഡിലായി കഴിയുന്ന
ട്രസ്റ്റിയുടെയും മാനേജറുടെയും മാത്രം തലയിലെ ഉത്തരവാദിത്വവും കച്ചവടവും ആണോ അത്? ഒരു സ്കൂളിലേക്ക് നമ്മൾ കുട്ടിയെ ചേർക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് ചിലപ്പോൾ മിഡിൽ ക്ലാസ് വരെ നമുക്ക് സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ, അതായത് സിക്സ്ത്ത് സെവൻത്ത് വരുമ്പോഴെങ്കിലും നമ്മൾ ഒരു അഫിലിയേഷൻ പ്രോസസ്സിലേക്ക് പോകണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഡി ഒ വന്ന് സ്കൂൾ ഇൻസ്പെക്ട് ചെയ്ത് സ്കൂളിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഡി ഒയുടെ ഒരു സർട്ടിഫിക്കറ്റും സി ബി എസ് ഇയുടെ അഫിലിയേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഗവൺമെൻറ്റിൻ്റെയും എൻ ഒ സിയും റെക്കഗ്നൈഷനും കിട്ടിയിരിക്കണം. അത് വെച്ചാലേ അഫിലിയേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ ഏത് സ്കൂളിനും അഫിലിയേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ അഫിലിയേഷൻ പ്രോസസ്സിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾ ചോദിക്കണമായിരുന്നു. സി ബി എസ് ഇക്ക് അഫിലിയേഷൻ ഇല്ലാത്ത ഒരു സ്കൂൾ സി ബി എസ് ഇ സിലബസിൽ സി ബി എസ് ഇ കരിക്കുലം ഉപയോഗിച്ചുകൊണ്ട് സി ബി എസ് ഇയുടെ ബാനറിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എൻ ഒ സിയും റെക്കഗ്നേഷനും കിട്ടിയാലേ നമുക്ക് ഓൺലൈൻ അഫിലിയേഷൻ. സി ബി എസ് ഇ എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷൻ ബോഡിയാണ്. സി ബി എസ് ഇക്ക് ഇപ്പം സി ബി എസ് ഇയുടെ ബോർഡ് വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് മിഡിൽ ക്ലാസ് കഴിഞ്ഞാൽ അഫിലിയേഷൻ പ്രോസസ്സിലേക്ക് എല്ലാ സ്കൂളും സി ബി എസ് ഇ ഫോളോ ചെയ്യണം എന്ന് പോകണം എന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതെ പോയത് ആ സ്കൂളിൻ്റെ ഉത്തരവാദിത്തമാണ്. അഫിലിയേഷനും എൻ ഒ സിയും ഇല്ലാത്ത ഒരു സ്കൂളിൽ സി ബി എസ് ഇ സ്കൂളായി സി ബി എസ് ഇ നോംസ് അനുസരിച്ച് കുട്ടികളിൽ നിന്ന് പരീക്ഷാ ഫീസ് സി ബി എസ് ഇക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഈടാക്കി ഒരു സ്കൂളിന് പ്രവർത്തിക്കാൻ എങ്ങനെ കഴിഞ്ഞു? സി ബി എസ് ഇ കർശനമായിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കുകയും അതൊരു വെളിപ്പെടുത്ത പുതിയ നോംസ് അനുസരിച്ച് എല്ലാ സ്കൂൾസും അഫിലിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്കൂൾസിനും അതിൻ്റെ വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിൽ അവർക്ക് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഇടണം, അഫിലിയേഷൻ നമ്പർ ഇടണം. ആ വെബ്സൈറ്റിൽ സ്കൂളിൻ്റെ പോകുന്ന ടി സി അപ്ലോഡ് ചെയ്യണം, സ്കൂളിൻ്റെ എന്ത് കരിക്കുലം എന്ത് ബുക്സ് ആണ് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടണം, എന്ത് അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ ഇടണം. സി ബി എസ് ഇയുടെ ബോർഡ് നടക്കുന്നത് സർക്കാരിൻ്റെ കടമയാണ്. സി ബി എസ് ഇക്ക് ഒന്നും ചെയ്യാനില്ല. അഫിലിയേഷൻ ഇല്ലെങ്കിൽ സി ബി എസ് ഇയിൽ അഫിലിയേറ്റഡ് ആണെങ്കിലാണ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി ബി എസ് ഇക്ക് ഉടനെ ആക്ഷൻ എടുക്കാൻ പറ്റും. ഈ നയൻത്തിൽ രജിസ്ട്രേഷൻ വേണം. രജിസ്ട്രേഷൻ ഒരു കാർഡുണ്ട്, കുട്ടികൾക്ക് ഒരു നമ്പർ വരാറുണ്ട്. അത് കഴിയുമ്പം കുട്ടികൾ ഏത് വിഷയം മാറ്റിയെടുത്താൽ പോലും അത് സി ബി എസ് ഇക്ക് കൺട്രോൾ ഉണ്ട്. ശ്രീ ഹരികൃഷ്ണൻ, യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരാണോ ഇതിനകത്ത് പ്രതിയായത്? ഇവർ രണ്ടുപേരും വാദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സി ബി എസ് ഇ ബോർഡിന് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അഫിലിയേഷൻ ഉള്ളൊരു സ്കൂളാണെങ്കിൽ അവർക്ക് മോണിറ്റർ ചെയ്യാം, അല്ലാത്ത സ്കൂളുണ്ടെങ്കിൽ നിങ്ങൾ പൂട്ടാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ഞാൻ ഉദ്ദേശിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും. നമ്മൾ 29 കുട്ടികളെ ചതിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ചതിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്മാരോട് ചതി ചെയ്യാനില്ല. ഈ മാനേജ്മെൻ്റ് ആകെ വലിയ കച്ചവടമാണല്ലോ ഈ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നത്. ഇത് മാത്രമല്ല, വിദ്യാഭ്യാസം എപ്പോഴാണോ കച്ചവടമാക്കി മാറിയത് അന്ന് മുതൽ ഈ പ്രശ്നം ആരംഭിച്ചിരിക്കുന്നു. ഇതിലൊരു പരിധിവരെ രക്ഷിതാക്കളും അതിനകത്തൊരു ഇൻവോൾവ് ചെയ്യുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ നേരത്തെ പറഞ്ഞാൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂൾ, 3 കിലോമീറ്റർ ചുറ്റളവിൽ യു പി സ്കൂൾ, 5 കിലോമീറ്റർ ചുറ്റളവിൽ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് ഹൈസ്കൂളുകൾ. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ഈ മധ്യവർഗ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വിദ്യാലയങ്ങളൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ അതിൻ്റെ ക്രെഡിബിലിറ്റി പോലും എന്താണ് ഇവിടെ നടക്കുന്നത് അന്വേഷിക്കാതെയാണ് ഇത്തരം സ്കൂളുകൾ പോയി ചേർക്കുന്നത്. സി ബി എസ് ഇയിൽ അഫിലിയേറ്റഡ് അല്ലാത്തത് കൊണ്ട് സി ബി എസ് ഇക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാനത്ത് ഡയറി അടിച്ച് ഐ ഡി കാർഡ് കൊടുത്ത് സ്കൂൾ ബസ് ഓപ്പറേറ്റ് ചെയ്ത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കുട്ടികളിൽ നിന്ന് പരീക്ഷാ ഫീസ് വരെ ഈടാക്കുകയാണ്. അതൊരു സംസ്ഥാനത്തല്ലേ നടക്കുന്നത്? എൻ ഒ സി ഇല്ലാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് ഈ പഠനവുമായി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഒരു സ്കൂളിന് ഇവിടെ അനുമതി കിട്ടുന്നത്? തീർച്ചയായും നമ്മൾ നിയമവിരുദ്ധമായ ഒരു സ്കൂളും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, രക്ഷിതാക്കൾക്ക് അതിൻ്റെ അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങൾ നേരത്തെ തന്നെ ടെൻഡേറ്റീവ് ഡേറ്റ് വെച്ചുകൊണ്ട് ഇവർ അംഗീകാരമില്ലാത്തവരാണെങ്കിൽ, ഇപ്പം തന്നെ പല സ്കൂളുകൾക്കും അംഗീകാരത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ പലതും നിരസിക്കേണ്ടി വന്നു. കാരണം മിനിമം ഈ സ്കൂൾ ആരംഭിക്കാൻ അവർ ഉണ്ടാക്കിയെടുക്കേണ്ട നോംസ് അനുസരിച്ചില്ലാത്തത് കൊണ്ട് തന്നെ പല സ്കൂളുകളും ഈ രീതിയിൽ അവർക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. മറ്റൊന്ന് ഈ വലിയ വിദ്യാലയങ്ങളോടനുബന്ധിച്ച് ഇപ്പം ചില സ്കൂളുകളിൽ അന്വേഷിക്കുമ്പോൾ ഇവർക്കെല്ലാം അഫിലിയേഷൻ മറ്റു വിധത്തിൽ കള്ള അഫിലിയേഷൻ സംഘടിപ്പിക്കുന്നു, മറ്റൊരു സ്കൂളിൻ്റെ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കുന്നു എന്നതെല്ലാമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഷാജിർ ഖാൻ, 2000-ലധികം അനംഗീകൃത സ്കൂളുകളുണ്ട് സംസ്ഥാനത്തെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2019 പരസ്യമായി പറഞ്ഞതാണ്. അംഗീകാരമില്ലാത്ത സ്കൂളുകൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വ്യവസ്ഥയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് നിയമവിരുദ്ധമാണെങ്കിൽ അത് പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊള്ളട്ടെ എന്നൊരു സർക്കാർ എടുക്കുന്ന തീരുമാനം നിയമവിരുദ്ധമല്ലേ? അംഗീകാരമില്ലാത്ത വിദ്യാലയങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം അത് നിലവിൽ വന്ന സന്ദർഭത്തിൽ തന്നെ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിറങ്ങി. ആ ഉത്തരവ് സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ് സർക്കുലർ ഇറക്കി. ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഉടനടി അടച്ചു കൂട്ടണമെന്ന് പറഞ്ഞ് 2018 എല്ലാ സ്കൂളുകൾക്കും ഈ സംസ്ഥാന ഗവൺമെൻറ് ഒരു സർക്കുലർ അയച്ചു. പക്ഷേ ഒരു നടപടി എടുത്തിട്ടില്ല. ഇതെല്ലാം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആരാണ് ഒന്നാം പ്രതി? ഇപ്പോൾ ഈ 29 കുട്ടികൾ ബലിയാടാകളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ
ഞങ്ങൾ പറയും ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണ്. സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, സാമുദായിക താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്, ഇത് ഇതൊരു വിഷ്യസ് സർക്കിളാണ്, ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി വേണം. ഒന്നാമതായിട്ട് ഒറ്റയടിക്ക് ഈ സ്കൂളുകൾ പൂട്ടുക എന്നുള്ളതല്ല, അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് കൊടുക്കരുത്, അതല്ലേ വേണ്ടത്. മാനേജ്മെൻറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സി ബി എസ് ഇ മുന്നോട്ട് പോകുന്നത്. പിന്നെ കുടുങ്ങുമ്പം അവസാനം കൈയൊഴിയും. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് പേരെ പിടിച്ച് അകത്ത് ഇടേണ്ടി വന്നു, അവരെ റിമാൻഡ് ചെയ്യേണ്ടി വന്നു, അവ മാത്രമായ പ്രതികൾ. പക്ഷേ വാസ്തവത്തിൽ ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ഈ പോളിസി പെർസ്യൂ ചെയ്ത് വരുന്ന ഗവൺമെൻറ്റോ സി ബി എസ് ഇ പോലും ഇതിന് ഉത്തരവാദികളല്ല, എല്ലാവരും കൈയൊഴിഞ്ഞു. ആ കുട്ടികളുടെ കാര്യത്തിന് എന്ത് ചെയ്യും? ഇതിപ്പോൾ നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ലൈസൻസ് ഇല്ലാത്ത എത്രയോ പേര് വണ്ടി ഓടിക്കുന്നു. ആക്സിഡൻറ്റ് പറ്റി കഴിയുമ്പോഴാണ് പലപ്പോഴും ലൈസൻസ് ഇല്ലാതാണ് വണ്ടി ഓടിച്ചതെന്നും അയാളെ പിടിച്ചകത്തിടുകയും ചെയ്യുന്നു. ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് സ്കൂൾ ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലാതെ അധ്യാപകരുടെ സംഘടനയുണ്ട്, അതുപോലെ തന്നെ അംഗീകാരമില്ലാത്ത സ്കൂളുകളുടെ സംഘടനയും വന്നേക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. അത് ഏത് സംഘടനയെ പോലെയും ഇതും പൊളിറ്റിക്കലാണ്, അവർക്കും പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. 2018 കേരള ഹൈക്കോടതി പറഞ്ഞതാണ്, ഈ അധ്യയന വർഷത്തിനുള്ളിൽ അംഗീകാരമില്ലാത്ത സ്കൂളുകൾ മുഴുവൻ പൂട്ടിയിരിക്കണം. സർക്കാർ യഥാർത്ഥത്തിൽ ഇവിടെ അഴിമതി ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് അംഗീകാരം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൻ്റെ പരീക്ഷയും അതുമായി അക്കാദമികമായ കാര്യങ്ങൾ മാത്രമേ സി ബി എസ് സിക്ക് നിലവിലുള്ള ആർ ടി അനുസരിച്ച് നിയന്ത്രണമുള്ളൂ. ബാക്കി സ്കൂളിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയന്ത്രണങ്ങളും സംസ്ഥാന സർക്കാരിനാണ്. അത് ഇവിടെ അധ്യാപക സംഘടനകളുടെ പിന്നെ കളി കാരണം പിന്നെ ഇതിനെ ഒരു വഴിക്കാക്കുക, ഇത് പിന്നെ മറ്റത് മാത്രം മതി. ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം കൊണ്ട് നേട്ടമുണ്ടായത് ആകെ രണ്ട് വിഭാഗ ആളുകൾ മാത്രമേ ഉള്ളൂ, മാനേജർമാരും അധ്യാപകരും മാത്രം. ഇപ്പോഴെന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ പണത്തിൻ്റെ തർക്കം വന്നു, ഇവർ ഫ്രാഞ്ചൈസി ആയി തന്നപ്പോൾ പണത്തിൻ്റെ തർക്കം വന്നു. പണത്തിൻ്റെ തർക്കമാണ് ഇപ്പോൾ പ്രശ്നമായത്, ഇതിൻ്റെ ചെയ്യില്ല എന്ന്. അല്ലെങ്കിൽ ഇത് ആരും അറിയാൻ പോകുന്നുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അംഗീകാരം കൊടുത്തൂടെ? ധൈര്യമായി നിങ്ങൾക്ക് ഇരിക്കാലോ, അത്രത്തോളം ശക്തമാണ് പൊതുവിദ്യാഭ്യാസ രംഗമെങ്കിൽ എന്തിനാ അവർക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുന്നത്? അംഗീകാരമില്ലാത്ത യാതൊരു ഇതും ഇല്ലാത്ത സ്കൂളുകളുടെ ഒരു സംഘടന, ഇറ്റ് ഇസ് ക്വയറ്റ് ക്ലിയർ. ആ സ്കൂൾ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് എന്ന് ഇറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു വാട്ട് ആക്ഷൻ ദേ ഹാവ് ടേക്കൺ. ദേ ആർ എൻകറേജ്, ദേ ആർ ആൾസോ ഹാവിങ് സം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ദാറ്റ്സ് ഗോയിങ് ഓൺ. കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ആർ ടി ആക്ട് വന്നപ്പോൾ ഇത് ഇല്ലാത്തതെല്ലാം അംഗീകാരമില്ലാത്ത, ഒന്നുകിൽ റെഗുലറൈസ് അല്ലാതെ പൂട്ടണം എന്ന് പറഞ്ഞിരുന്നു, വളരെ വ്യക്തമായി പറഞ്ഞു. എന്ത് ഗവൺമെന്റ് എന്താണ് ചെയ്തത്? അംഗീകാരമില്ലാത്ത സ്കൂളുകളിലെ കുട്ടികളെ ഇതേപോലെ 10-ാം ക്ലാസ്സിൽ അംഗീകാരമുള്ള സ്കൂളുകൾ ഇരുത്തി നടത്തിക്കൊണ്ട് പോവുകയായിരുന്നല്ലോ 2018 വരെ. അല്ല, അതുപോലെ നിങ്ങളുടെ അസോസിയേഷൻ പെട്ട സ്കൂളുകളും കൂട്ടുനിൽക്കുകയായിരുന്നല്ലോ. അത് സാഹചര്യം അനുസരിച്ച്. എന്ത് സാഹചര്യം? എങ്ങനെയാണ് ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തെ ഈ അസോസിയേഷൻ ഉള്ള നിയമപരമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഏറ്റെടുത്ത് അവർക്ക് വെള്ള പൂശേണ്ട ബാധ്യത? ഞാനൊന്ന് പറയട്ടെ, അത് അങ്ങനെ ചെയ്യില്ലല്ലോ. ഗവൺമെന്റ് ഓരോ വർഷവും ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം കൂടി നിങ്ങൾ അംഗീകാരം ഇല്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ അംഗീകാരമുള്ള സ്കൂളുകളിൽ ചേർത്ത് നമ്മള് കൂടുതലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ മാതാപിതാക്കളുടെ ആ ഒരു മാനസികാവസ്ഥയും പിന്നെ ആ കുട്ടികളുടെ മാനസികാവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 8 വർഷമായിട്ട് ഒരു അഫിലിയേഷൻ ഉള്ള ഒരു സി ബി എസ് ഇ സ്കൂളിൽ പോയിട്ടാണ് ഈ കുട്ടികൾ, അതായത് ഇതിനു മുമ്പേ പാസ്സൌട്ടായ കുട്ടികൾ പഠിച്ചു എഴുതിക്കൊണ്ടിരുന്നത് എക്സാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും കാലം വരെ അപ്പോൾ ഈ കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ലേ? അതായത് നമുക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടുമല്ലോ എക്സാം കഴിഞ്ഞിട്ട്, ഇവർക്ക് ആർക്കും അത് പബ്ലിഷ് ആയിട്ടില്ലേ? ആ സമയത്തുള്ള മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ചിട്ടില്ലേ? എസ്എസ്എൽസിയുടെ ആ ബുക്കുകളും സി ബി എസ് ഇയുടെ ബുക്കുകളും കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എൻ്റയർലി ഡിഫറൻറ്റ് സിലബസ് ആണ്. ഓക്കെ, സോ എസ്എസ്എൽസി എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏത് കാരണവശാലും ഏത് രീതിയിലെങ്കിലും ആ കുട്ടികളെ ഈ പ്രാവശ്യം തന്നെ എക്സാം എഴുതിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ 29 കുട്ടികളുടെ ജീവിതം, അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇപ്പോൾ അവർ ഓൾറെഡി അവർക്ക് അവരുടെ മെൻ്റൽ ട്രോമ അവർക്ക് ഉണ്ടായി കാണും. കാരണം വെച്ചാൽ എക്സാം എഴുതാൻ പറ്റിയില്ല. ഇനിയിപ്പം മറ്റൊരു സിലബസ് എഴുതുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ശാസ്ത്രീയമാണെന്ന് എനിക്ക് തോന്നുന്നു. ലോ, മെഡിസിൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് 3 സർവീസാണ്, ആ സേവനമാണ്. പക്ഷേ ആ സേവനം എന്നുള്ളത് എപ്പോഴാണോ കച്ചവടത്തിൻ്റെ പിടിയിൽ പെട്ടുപോയത് അന്ന് പറ്റുന്ന അബദ്ധമാണ് നമുക്കിവിടെ നമുക്ക് സംഭവിച്ചത്. ആ കുട്ടികളുടെ ഒരു വർഷത്തെ ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്ക് നഷ്ടപ്പെട്ട് ഒരു ഇമോഷണൽ ട്രോമയുടെ സിറ്റുവേഷനിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് സി ബി എസ് ഇയുടെ ബൈലോസ് മനസ്സിലാവില്ല, അവർക്ക് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന അവരുടെ പേപ്പർ വർക്കിൻ്റെ ലീഗാലിറ്റീസ് മനസ്സിലാവില്ല, അവർ നേരെ ചോദിക്കുന്ന അവരുടെ രക്ഷിതാക്കളോടാണ്. ഈ കഴിഞ്ഞ 6-ോ 7-ോ വർഷമായിട്ട് 10-ലെ വിദ്യാർത്ഥികൾ മറ്റൊരു സ്കൂളിൽ പോയി
പരീക്ഷ എഴുതുന്നത്. എന്തായാലും വിദ്യാർത്ഥികളും അധ്യാപകരും, കാരണം സീനിയേഴ്സാണ്, അവരെവിടെ പോയി പരീക്ഷ എഴുതുന്നുള്ള വിദ്യാർത്ഥികൾ അറിയാം. അത് അവരുറപ്പായിട്ടും രക്ഷാകർത്താക്കളോട് പങ്കുവച്ചിട്ടുണ്ട്, സ്കൂൾ അധികൃതരും പങ്കുവച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അത്തരം സ്കൂളുകളിലേക്ക് വിടുന്നതൊരു സ്റ്റാറ്റസ് ആയി കാണുന്ന രക്ഷിതാക്കളുടെ ഒരു മനസ്സുണ്ടല്ലോ സാർ, ഒരു പൊതുബോധത്തിന്റെ രൂപീകരണം, അതിൽ അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കുഞ്ഞിന് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടൂ എന്നുള്ള ഒരു പൊതുബോധത്തിന്റെ പ്രശ്നമാണ്. തീർച്ചയായും ഇതിൽ ഗവൺമെന്റിനും CBSEക്കും ഉള്ളതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ പങ്ക് നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നുള്ളതാണ്. അംഗീകാരമില്ലാതെ നടക്കുന്ന സ്കൂളും അതുപോലെ തന്നെ അംഗീകാരമില്ലാത്ത സ്കൂളുകളിലെ പിള്ളേരെ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സ്കൂളുകളും, അങ്ങനെ ഒരു തരം സ്കൂളുകൾ റെഡിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതേപോലെയുള്ള സ്കൂളുകൾ അംഗീകാരമില്ലാതെ കുട്ടികളെ എടുക്കാനും റെഡിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള സ്കൂളുകളെക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ സർക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും CBSEയോ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ രീതിയിലുള്ള സ്കൂളുകൾ അംഗീകാരമില്ലാതെ കുട്ടികളെ എടുക്കാതെ ഇരിക്കത്തുള്ളൂ. പേരൻസിൻ്റെ ഇഗ്നോറൻസിനെ അവർ മുതലെടുത്തു മെയിനായിട്ട്. പിന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് തന്നെയാണ്. പിന്നെ പ്രിൻസിപ്പളിനെ ഒന്ന് നേരത്തെ ഇൻഫോം ചെയ്തുകൂടായിരുന്നു. അധ്യാപകരെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനായും മാതൃകയായും ഒക്കെ കുട്ടികളും രക്ഷിതാക്കളും കാണുന്നത്, അവരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. നമ്മളൊരു സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ, ചിലപ്പം അവർക്ക് അവർ ജോലി ചെയ്യുമ്പം അവർക്ക് പറയാൻ ഒരു പേടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു റെസ്ട്രിക്ഷൻ കാണുമായിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ അധ്യാപകരത് പറയേണ്ടതാണ്. കുട്ടികൾക്ക് ഇപ്പം കുട്ടികൾ ഈ പറയുന്നത് പോലെ സിലബസ് മാറി പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും 10th വരെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. ഈ CBSEയുടെ മുമ്പിൽ എങ്ങനെയാണ് ഈ കബളിപ്പിക്കൽ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിച്ച കുട്ടികളെ മറ്റൊരു സ്കൂളിൽ 10th class പരീക്ഷയ്ക്ക് ഇരുത്തുമ്പോൾ എന്തുകൊണ്ടാണ് 10th class അവരെ ട്രാൻസ്ഫർ ചെയ്തെന്നുള്ള ഒരു കൺവിൻസിങ് റീസൺ CBSEയെ ബോധ്യപ്പെടുത്തണമല്ലോ. എങ്കിൽ മാത്രമേ CBSE അത് അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ എന്ത് കള്ളത്തരം പറഞ്ഞായിരിക്കും ആ സമയത്ത് അത് CBSEയെ ഇത്രയും നാൾ കബളിപ്പിച്ചിട്ടുണ്ടാവുക ഈ സ്കൂളുകൾ? അവർ 9th രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. 9th രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും സ്കൂൾ വഴി ആയിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ CBSEക്ക് ഇപ്പം അറിയാൻ പറ്റില്ലല്ലോ, അതായത് ബോർഡിന് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെ ഒരു സ്കൂളിലെ കുട്ടികളാണ് മറ്റൊരു സ്കൂളിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റില്ല. CBSE ബോർഡ് ചിലപ്പോൾ വിചാരിച്ചിരിക്കുക ഈ കുട്ടികൾ അത് ആ സ്കൂളിൽ നിന്ന് രജിസ്റ്റേർഡ് ആണ്, അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കും. 9th അത് യഥാർത്ഥത്തിൽ CBSE അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്നതാണോ, അതോ ഈ പറഞ്ഞ പോലെ CBSEയെ സംബന്ധിച്ച് എവിടെ നിന്നാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ പരീക്ഷയ്ക്കുള്ള അംഗീകാരം ഞങ്ങൾ കൊടുക്കുന്നു, അങ്ങനെയാണോ? CBSE സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ഫ്രാഞ്ചൈസികൾ ഒരുപാടെണ്ണം, ഈ പറഞ്ഞ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഇവരടക്കം, ഇവർക്ക് പത്ര ഉണ്ടെന്ന് ഇയാൾ ഇവർ പറഞ്ഞാലേ നമുക്ക് ബുദ്ധിപ്പെടും. നമുക്ക് എനിക്കറിയാൻ പാടില്ല അദ്ദേഹത്തിന് എത്ര ഫ്രാഞ്ചൈസികൾ ഉണ്ട് എന്നുള്ളത്. ഇവർക്ക് ഒരുപാട് ഫ്രാഞ്ചൈസികളുണ്ട്, ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എനിക്കറിയില്ല, ഞാനിപ്പോ പറഞ്ഞത് എനിക്കറിയില്ല. അംഗീകാരമില്ലാത്ത സ്കൂളിലെ കുട്ടികളെ പരീക്ഷയുടെ സമയത്ത് മറ്റൊരു സ്കൂളിലെ കുട്ടികളാക്കി അംഗീകാരം കൊടുത്ത് CBSE പരീക്ഷ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അത് CBSE അറിഞ്ഞുകൊണ്ടാണോ അതോ അവർക്ക് ഫ്രാഞ്ചൈസി എന്താണെന്നറിയില്ല, ഫീഡർ സ്കൂൾ എന്താണെന്നറിയില്ല, പക്ഷേ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത് വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏതൊക്കെ വിദ്യാലയങ്ങൾക്കാണ് അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് ഇത് പരിശോധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവായി ഒരു സ്റ്റഡി നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ റെക്കഗ്നിഷൻ കൊടുക്കുക. റെക്കഗ്നിഷൻ ഇല്ലാത്ത വിദ്യാലയങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല, ഏറ്റവും ആദർശപരമായ ഒരു നിലപാട്. അത് സ്വീകരിക്കാതെ മാഷ് പറയുന്ന പോലെ സർക്കാർ നനച്ചാൽ പുലി പിടിക്കും പക്ഷെ ജീവൻ പോയാലും നനയ്ക്കമാട്ടെ എന്ന നിലപാട്. നമ്മൾ വിശ്വസിക്കുന്ന അധ്യാപകരിൽ തന്നെ ഒരു ചതി, അല്ലെങ്കിൽ ആ അധ്യാപകർ തന്നെ നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പം ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് ഇമോഷണലി ആൻഡ് മെന്റലി അവർ ഒരുപാട് ഡൗൺ ആവും. പേരൻസ് വൈ ഡോണ്ട് ദേ എൻക്വയർ. കുറച്ചുകൂടെ അവയർനെസ് ഉണ്ടാവണം പേരൻസിന്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, ഇന്ന സ്കൂളിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ടാകണം. എല്ലാവർക്കും ഇതുപോലെ ഈ സൈറ്റ് അത് സംഭവം അങ്ങനത്തെ ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോ ആ ഒരു നോളജ് ഒന്നും കാണില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവരെന്തോ ഒരു വിശ്വാസത്തിലാണ് ഇവർ CBSE വലിയ വലിയ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. ഇതൊരു വലിയൊരു വീഴ്ച തന്നെയാണ്. ചില പേരൻസ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ അവർ എന്താ പറയുക, ഒരു ഡ്രഗിന് അഡിക്റ്റ് ആവുന്നത് പോലെ അഡിക്റ്റ് ആയിട്ടാണ് സ്കൂളിൽ ചേർക്കുന്നത്. അപ്പം അത് ഒന്ന് പേരൻസ് ഒരു ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അംഗീകാരം ഇല്ലാത്തൊരു സ്കൂള് ഗവൺമെൻറ് റൺ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. CBSE സ്കൂളിൽ ചേർക്കുമ്പം അതിന് അഫിലിയേഷൻ ഉണ്ടോ ഇല്ലയോ
അത് തിരക്കി തന്നെ വേണം സ്കൂളിൽ ചേർക്കാൻ. അല്ലാതെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ടോ ഉള്ള അത് നോക്കിയല്ല. ഈ 29 കുട്ടികളുടെ ഇതൊരു നിയമപ്രശ്നമായി നാളെ ഒരു പക്ഷേ കോടതി ഉത്തരവായിട്ടൊക്കെ വരുമായിരിക്കാം. സമാനമായ പ്രശ്നം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, ആയിരക്കണക്കിന് അനംഗീകൃത സ്കൂളുകളുണ്ട്. അത് മുഴുവൻ ഈ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതാണ്. പല സ്കൂളുകളും ഈ സ്കൂൾ മാനേജേഴ്സൊക്കെ സ്കൂൾ തുടങ്ങുമ്പോൾ വളരെ നല്ല ഉദ്ദേശത്തോടെ നല്ല രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് തുടങ്ങുന്ന സ്കൂൾസ് ഉണ്ട്. പക്ഷേ അത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ചില സമയത്ത് നമുക്ക് റെക്കഗ്നീഷനും NOC തരാതെ വരുമ്പോഴത്തേക്കും അവർക്ക് അവരും കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കുമ്പം അവർക്ക് അവരുടേതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുകളും ഈ ഒരു ഇങ്ങനെ ഒരു ഫാക്ടറിലേക്ക് എത്തിച്ചേരുന്നതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പം എല്ലാ സ്കൂൾസും അവരവരുടെ സ്കൂളിൽ അഫിലിയേഷൻ നമ്പറും ബോർഡും ഒക്കെ വെക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം പാരന്റ്സും പൊതുജനങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. CBSEയുടെ നോംസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നു, സമാനമായ അംഗീകാരമില്ലാതെ തൊട്ടപ്പുറത്തൊരു സ്കൂൾ പ്രവർത്തിക്കുന്നു. ഇത് അംഗീകാരമില്ലാതെ CBSEയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് CBSEക്ക് ചൂണ്ടിക്കാട്ടാം, സർക്കാരിനോട് ആവശ്യപ്പെടാം, നിങ്ങൾക്ക് നിയമയുദ്ധരമാണ്. ഈ കാലം അത്രയും എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനംഗീകൃത സ്കൂളിന്റെ പ്രവർത്തനം നിർത്തുന്നതിനുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞാൽ ആരാണ് കേൾക്കുന്നത്? സർക്കാരിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഗവൺമെന്റ് ഒരു സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ചേർത്ത് നിങ്ങൾ അങ്ങ് ക്ലോസ് ചെയ്യണോ? അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് നടക്കില്ല. ഗവൺമെന്റ് ഒരു നിയമമുണ്ട്, ഇവിടെ നിയമം നടപ്പിലെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അത് ചെയ്യാനുള്ള മാർഗമുണ്ട്, അത് ഉപയോഗിച്ച് അവരെ നിർത്തണം ഒന്ന്. പിന്നെ രണ്ടാമത്തത് CBSEയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്കൂളുകൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുദാഹരണമാണ് ആ CBSEയുടെ നോംസ് വായിക്കുമ്പോൾ മനസ്സിലാവും. വാസ്തവത്തിൽ ഇപ്പോൾ അഫിലിയേഷൻ ഇല്ലാത്ത വിദ്യാലയങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് രക്ഷകർത്തകൾ അയക്കാറുണ്ട്. കാരണം ധാരണ എന്ന് പറഞ്ഞാൽ അഫിലിയേഷനുള്ള മറ്റൊരു സ്കൂളുമായി അവർക്ക് പരീക്ഷ എഴുതാനുള്ള ടൈപ്പ് ഉണ്ട് എന്നതാണ് ധാരണ. അത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാറ്റം വരുത്തുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമേ കഴിയൂ. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏത് വിദ്യാലയം പ്രവർത്തിക്കണം, ഏത് വിദ്യാലയം പ്രവർത്തിക്കരുത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അന്തിമ വാക്ക് സംസ്ഥാന ഗവൺമെൻറ്. ഇത്തരത്തിലുള്ള അംഗീകാരമില്ലാത്ത സ്കൂളുകൾ അടച്ചു പൂട്ടുക എന്നുള്ള പൊതുവായുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് മികച്ച അടിസ്ഥാന സൗകര്യം, നല്ല പരിശീലനം, നല്ല സിലബസ്, കുട്ടികൾക്ക് ആ സ്കൂളിൻ്റെ അന്തരീക്ഷം ഇതൊക്കെയാണ്. അതായത് നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. പക്ഷേ ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ചതിക്കുഴികൾ ധാരാളമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അരൂജ സ്കൂളിലെ നിരപരാധികളായ ആ 29 കുട്ടികൾ. നേർക്കു നേരെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.